നമസ്കാരം. സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു പാനൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ നടത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ ഗുരുതരമാണല്ലോ. അതായത് രണ്ടാം തരംഗത്തിന്റെ സമയത്ത് ഓക്സിജന്റെ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് അരവിന്ദ് കെജ്രിവാൾ എക്സാജറേറ്റ് ചെയ്തതാണ് എന്നുള്ളത് സുപ്രീം കോടതിയുടെ പാനൽ കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കെജ്രിവാൾ പറഞ്ഞ കാര്യങ്ങൾ പൊളിഞ്ഞു വീണത് എന്നുള്ളതിന്റെ ഒരു ടൈം ലൈൻ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഡൽഹിയിൽ രണ്ടാം തരംഗത്തിന്റെ സമയത്ത് ഓക്സിജന്റെ റിക്വയർമെന്റ് വളരെ അധികമുണ്ട്, ഞങ്ങൾക്ക് വേണ്ട ഓക്സിജനുകൾ ഇവിടെ ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ ട്വിറ്ററിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ കെജ്രിവാൾ പറയുന്നു. ഇന്റർവ്യൂകൾ ടി വി ചാനലുകളിൽ ഏറ്റെടുക്കുന്നു, വലിയ രീതിയിൽ അത് വിവാദമാകുന്നു. അങ്ങനെ കൂടുതൽ ഓക്സിജന് വേണ്ടിയിട്ടുള്ള സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്രം ചെയ്തു കൊടുക്കുന്നു, കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പിന്നീട് കോടതിയിൽ കേന്ദ്രത്തിന്റെ പ്രതിനിധി പറയുന്നു, ഡൽഹിയിൽ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഓക്സിജന്റെ റിക്വയർമെന്റ് ഉണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഓക്സിജൻ ഓഡിറ്റിംഗ് നടക്കണം എന്നുള്ളത് കേന്ദ്രം കോടതിയിൽ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ഗവൺമെന്റ് കോടതിയിൽ ഒപ്പോസ് ചെയ്യുന്നു. അതായത് ഓക്സിജൻ ഓഡിറ്റിംഗിന്റെ ആവശ്യമില്ല എന്നുള്ളത് അരവിന്ദ് കെജ്രിവാളിന്റെ ഗവൺമെന്റ് കോടതിയിൽ പറയുന്നു. അവിടെ തന്നെ കെജ്രിവാളിന് എന്തോ മറയ്ക്കാനുണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ പറയുന്നു, അതായത് ഇപ്പൊ കേരളത്തിൽ ഒരു ഓക്സിജൻ ഓഡിറ്റിംഗ് വേണമെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനെ എതിർക്കും, ഇല്ലല്ലോ. അപ്പൊ അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ എതിർക്കുന്നു. എന്നിട്ടും സുപ്രീം കോടതിയുടെ പാനൽ ഓക്സിജൻ ഓഡിറ്റിംഗിന് വേണ്ടിയിട്ട് ഒരു സമിതിയെ ഒരു പാനലിനെ വെക്കുന്നു. അവർ നടത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. 580 മെട്രിക് ടൺ മാത്രം ഓക്സിജൻ ആവശ്യമുള്ളിടത്ത് 1200 മെട്രിക് ടൺ വേണമെന്ന് എക്സാജുറേറ്റ് ചെയ്തുകൊണ്ട് ഓക്സിജൻ സപ്ലൈ വേണമെന്നായിരുന്നു കെജ്രിവാൾ പറഞ്ഞത് എന്ന് ഈ പറയുന്ന സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള പാനലിൽ കണ്ടുപിടിക്കുന്നു. ഇവിടെയാണ് കെജ്രിവാളിന്റെ കള്ളം പൊളിയുന്നത്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്, ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ടായിട്ടും അതിൻ്റെ ഒന്നും കൃത്യമായിട്ടുള്ള സപ്ലൈ ഡൽഹിയിൽ പല സ്ഥലങ്ങളിലും ഉറപ്പുവരുത്തുവാൻ കെജ്രിവാളിന് കഴിഞ്ഞിട്ടില്ല എന്ന കണ്ടെത്തലുകൾ കൂടിയുണ്ട്. അതായത് ഈ ഓക്സിജൻ സപ്ലൈ നടത്തുന്ന ആളുകൾ തന്നെ കെജ്രിവാളിന്റെ സർക്കാരിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓക്സിജൻ സപ്ലൈ ചെയ്യുവാൻ തയ്യാറായിരുന്നു, എന്നാൽ കെജ്രിവാളിന്റെ സർക്കാർ ഞങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയില്ല, എങ്ങോട്ടേക്കാണ് ഈ ഓക്സിജൻ സപ്ലൈ ചെയ്യേണ്ടത് എന്നുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല എന്ന് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ആളുകൾ തന്നെ മുമ്പ് തന്നെ കെജ്രിവാളിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഓക്സിജൻ ഡൽഹിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. കെജ്രിവാൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി സംഭവിച്ചത് മറ്റ് സംസ്ഥാനങ്ങൾക്ക്, ഡൽഹിയേക്കാൾ സിവിയർ ആയിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട ഓക്സിജൻ സപ്ലൈ കൂടി ഡൽഹിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. ബിക്കോസ് വി വെർ ഇൻ എ ക്രൈസിസ് ആൻഡ് കെജ്രിവാൾ വാസ് നമുക്ക് കൂടുതൽ ഓക്സിജൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഡൽഹിയിലേക്ക് കൂടുതൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെജ്രിവാൾ കള്ളം പറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ കൊണ്ട് തന്നെ കെജ്രിവാൾ പറഞ്ഞിട്ടുള്ള കെട്ടിപ്പൊക്കിയിട്ടുള്ള ചീട്ട് കൊട്ടാരം പറഞ്ഞിട്ടുള്ള കള്ളങ്ങളെല്ലാം പുറത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും കെജ്രിവാളിന് അത്ര എളുപ്പത്തിൽ ഈ കാര്യത്തിൽ നിന്നും ഊരിപ്പോരുവാൻ സാധിക്കുകയില്ല. അത്തരത്തിൽ ഒരിക്കലും ഒരു എസ്കേപ്പ് ഈ കാര്യത്തിൽ നിന്നുമില്ല. കൃത്യമായ രീതിയിൽ ഉത്തരം പറയേണ്ടതായിട്ട് വരും. ദേ ആർ അക്കൗണ്ടബിൾ ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. അവർ ഉത്തരം പറയേണ്ടതായിട്ട് തന്നെ വരും. ഏതായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം കെജ്രിവാൾ എത്തരത്തിലാണ് ഈ പറയുന്ന ആരോപണങ്ങളോട് കൃത്യമായിട്ടുള്ള വിശദീകരണവുമായി രംഗത്ത് വരുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.